ദയവ് ചെയ്ത് എന്റെ മമ്മി ജയിലിൽ നിന്ന് പുറത്തിറക്കണം. ഇല്ലെങ്കിൽ വീണ്ടും കല്ലെറിയോ. എന്നതാ എറിഞ്ഞു? നിന്റെ മുമ്പിൽ തന്നെ ഇരിക്കുകയല്ലേ, എറിയേ. എന്തു പറ്റി? ഇന്ന് നിനക്ക് ചാലഞ്ച് ചെയ്യണ്ടേ? എനിക്കാവശ്യമില്ല നിങ്ങളുടെ പേര്. ഞാൻ സ്വയം നല്ലൊരു പേര് നേടിയെടുക്കും, നിങ്ങളെക്കാൾ പ്രശസ്തിയാവും. എവിടെ പോയി അതെല്ലാം? ഓ, ഇന്ന് എന്റെ പേരിന്റെ ആവശ്യം വന്നല്ലേ നിനക്ക്. ഞാൻ അന്ന് നിന്നോട് എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? എന്റെ പേര് ഞാൻ നിനക്കൊരിക്കലും തരില്ലെന്ന്. ഓ, അങ്ങനെ. വേറെ രക്ഷയില്ലെന്ന് കണ്ടപ്പോ എന്നെ തേടി വന്നതല്ലേ. ഭാനു, ഇവളെ പുറത്താക്ക്. ഇല്ല, വിട് വിട്. എനിക്ക് തെറ്റുപറ്റിപ്പോയി, എനിക്ക് മാപ്പ് തരണം. തൊട്ട് അശുദ്ധമാക്കി എന്നെ. ദേവി, എന്റെ മമ്മി ലോക്കപ്പിൽ നിന്ന് പുറത്തിറക്കണം. എന്റെ മമ്മി പ്രെഗ്നന്റ് ആണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യാം. പ്ലീസ്, എന്റെ മമ്മി ഒന്ന് പുറത്തിറക്ക്. എന്റെ മമ്മിയോട് നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ എന്റെ പപ്പയെ എന്നിൽ നിന്ന് തട്ടിയെടുത്തു. എന്റെ മമ്മിയുടെയും പപ്പയുടെയും വിവാഹം നടക്കാൻ അനുവദിച്ചില്ല. എല്ലാ വിധത്തിലും നിങ്ങൾ ഞങ്ങളെ തോൽപ്പിച്ചില്ലേ? ഇനി ഞങ്ങളുടെ പക്കൽ എന്താ ഉള്ളത്? നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് പറയ്. നിന്റെ ധിക്കാരം, നിന്റെ ഈ ധിക്കാരം ഉണ്ടല്ലോ, അത് ഇല്ലാതാക്കണം എനിക്ക്. അന്ന് എന്റെ നേരെ കല്ലെറിഞ്ഞില്ലേ നീ? അതിന്റെ മറുപടി ഞാനിപ്പോ തരാം. പിന്നെ ഈ സൊസൈറ്റിയിൽ നിന്റെയൊക്കെ വില എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് ചെയ്യാൻ ഞാൻ തയ്യാറാ. പ്ലീസ്, എന്റെ മമ്മി ജയിലിൽ നിന്ന് പുറത്തിറക്കണം. പ്ലീസ്. കാട്ടിൽ വളർന്നവളാ ഞാൻ. കാട്ടിൽ ജീവിച്ച് പരിചയമുള്ള ആളുകളുടെ മുന്നിൽ ആരായാലും തലകുനിച്ചേ മതിയാവും. എന്റെ കാൽക്കൽ വീണ് നീ മാപ്പ് ചോദിക്കണം. നിന്റെ അമ്മയെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ ഇനി ഇതേ മാർഗമുള്ളൂ. നിന്റെ ധിക്കാരം ഇതോടെ അവസാനിപ്പിക്കണം. സമ്മതമാണോ? ഞാൻ എത്രയും വേഗം മമ്മി ഈ ജയിലിൽ നിന്നും പുറത്തിറക്കും. അധിക നേരം ഇതിനകത്ത് കിടക്കാൻ ഞാൻ മമ്മിയെ അനുവദിക്കില്ല. ഒന്ന് പെട്ടെന്നാകട്ടെ. അതെ, എഴുന്നേക്ക്.
ഇനി വേണം നിന്റെ അമ്മയെ ജയിലിൽ നിന്ന് ഇറക്കി കൊച്ചല്ലേ. ആ നിക്ക്, ഇനി ഈ വീടിന്റെ ഏഴ് അയലത്തു പോലും നിന്നെ കണ്ടുപോകരുത്. നിനക്കെന്റെ പേര് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും പേര് നേടാനുള്ള കൊതി നിനക്ക് തോന്നിയാൽ അന്ന് ഈ ദിവസത്തെ കുറിച്ച് ഓർക്കണം. ഭാനു, ആ വാതിലടച്ചേക്ക്. ഇനി വീണ്ടും ഈ വിഷജന്തു എന്റെ വീടിനുള്ളിലേക്ക് കയറിയാലോ? നിന്നെ റിലീസ് ചെയ്യാൻ പോവാ, വാ. മമ്മി, പുറത്തു വാ മമ്മി. മമ്മി ഇപ്പോ സ്വതന്ത്രയായി, നമുക്കിനി വീട്ടിൽ പോവാ. മതി മമ്മി, മതി മമ്മി, ഇനി കരയണ്ട മമ്മി. ഇപ്പൊ എല്ലാം ശരിയായിരിക്ക. പിന്നെ കേസും ക്യാൻസൽ ആയി കഴിഞ്ഞു. നമുക്കിനി വീട്ടിൽ പോവാം മമ്മി, ഇപ്പൊ തന്നെ പോവാം. മതി കരഞ്ഞത്, ഇങ്ങനെ കരയാതെ. മമ്മി കരഞ്ഞാൽ അതിന്റെ അനന്യെ ഒരുപാട് ബാധിക്കില്ലേ. വന്നേ, നമുക്ക് വീട്ടിൽ പോവാം മമ്മി. എല്ലാം ശരിയായി. മോളെ, ആയിഷ, ആയിഷ, എന്റെ പൊന്നു മോളെ, മോളെ ആയിഷ. അള്ളാഹുവിനോട് ഒരുപാട് നന്ദിയുണ്ട്. നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ. നശിച്ചു പോകുമാരില്ല. പക്ഷെ ഇപ്പൊ ഈ പോലീസുകാരൻ നിന്നെ വെറുതെ വിട്ടത് എന്തുകൊണ്ടാ? അമ്മൂമ്മ, മമ്മി ഇപ്പൊ നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. വാ, വീട്ടിൽ പോവാം നമുക്ക്. വാ മോളെ, പോവാം. പതുക്കെ നടക്ക മോളെ, സൂക്ഷിച്ച്, ഒന്നുമില്ല. ടാക്സി! വാ മമ്മി. ആയിഷ മാഡം, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആയിഷ മാം, നിങ്ങൾ എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്തത്? അവനി, പറ മോളെ, മോളുടെ മമ്മി എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്തത്? നീ എന്തിനാ ഇങ്ങോട്ട് വന്നെന്ന് ആദ്യം പറ. അത് നിങ്ങൾ എന്റെ കൂടെ വന്നോളൂ, ഞാൻ നിങ്ങളെ കൊണ്ടാക്കാം. വാ മോളെ, വാ നടക്ക. പ്ലീസ്, ഞങ്ങള് വെറുതെ വിട്ടേക്ക്. ആ
ഭഗവാൻ നമുക്ക് എന്നും നൽകാറുണ്ട്. പുതിയൊരു ജീവിതം തുടങ്ങാനുള്ള ഒരു അവസരം, ആരെയും ഭയക്കാതെ പുതിയ ജീവിതം വീണ്ടും തുടങ്ങാനുള്ള അവസരം. മതി മതി മതി, ഇവിടെ നിർത്ത്, ഇവിടെ നിർത്ത്. വാ അവനെ, നിന്റെ അമ്മയെ പിടിക്ക്. ദാകാശ് ബാക്കി 10 രൂപ ഇങ്ങോട്ട് വരുവേ. എടാ മണ്ട, നീ എവിടെയായിരുന്നു ഇതുവരെ? അമ്മായി, ഞാനും അലാവുദ്ദീനും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. അപ്പോ ആയിഷയെ റിലീസ് ചെയ്തു എന്ന് അവര് പറഞ്ഞു. ഞങ്ങൾ അതേ ടാക്സി തന്നെ ഉടനെ ഇങ്ങോട്ട് വന്നു. ആ ശരി, അകത്ത് പോ, ഒരുപാട് ജോലിയുണ്ട്. രണ്ടുപേരും രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. അവനിക്ക് ഒരുപാട് സങ്കടമുണ്ട്, പക്ഷെ അവളത് പുറത്ത് കാണിക്കുന്നില്ല. പാവം അവനി. അലാവുദ്ദീൻ, എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? വാ അകത്തേക്ക് പോവാം, അവനിയെ സന്തോഷിപ്പിക്കാം, അവളുടെ മൂഡ് ശരിയാക്കാം. ഇന്ന് അവൾക്ക് അലാവുദ്ദീന്റെ ആവശ്യമുണ്ട്. വരൂ. ഇല്ല, ഇന്ന് അവനിക്ക് എന്റെ ആവശ്യമില്ല. ആ അമ്മയും മോളെ ആരും ശല്യപ്പെടുത്താൻ പാടില്ല. അവനി പറഞ്ഞു ശരിയാ, നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക. ശരി അലാവുദ്ദീൻ, നീ പറഞ്ഞതാ ശരി. വാടാവോ, വാ. അമ്മായി, ഞാൻ ടാക്സി വിളിച്ചോണ്ട് വരട്ടെ? നീ എന്തോ നടന്നു പോവല്ലേ, ടാക്സി ഉണ്ടെങ്കിലും പറ്റൂ. എന്തായാലും കൊള്ളാൻ പറച്ചോനെ, നീ അത്ഭുതങ്ങളല്ലേ കാട്ടൂ. വേദനയോടൊപ്പം തന്നെ നീ അത് സഹിക്കാനുള്ള ശക്തി നൽകി. മമ്മിക്ക് പേടി തോന്നുന്നുണ്ടല്ലേ? പേടിക്കണ്ട, ഇനി മമ്മിക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല. മമ്മി ഉറങ്ങിക്കോ, ശരി കിടന്നോളൂ. ഇതുവരെ നടന്നതെല്ലാം മറന്നേക്കും മമ്മി. മമ്മി എപ്പോഴും പറയാറുള്ളതല്ലേ, ഓരോ പ്രഭാതവും പുതിയ ദിവസത്തിന്റെ തുടക്കമാണെന്ന്. ഒരു അവസരം ഭഗവാൻ നമുക്ക് എന്നും നൽകാറുണ്ട്, പുതിയൊരു ജീവിതം തുടങ്ങാനുള്ള ഒരു അവസരം, ആരെയും ഭയക്കാതെ പുതിയ ജീവിതം വീണ്ടും തുടങ്ങാനുള്ള അവസരം. നാളെ രാവിലെ നമ്മൾ വീണ്ടും പുതിയൊരു തുടക്കം കുറിക്കും. ഇപ്പൊ കണ്ണടച്ചുറങ്ങിക്കോ,
എനിക്ക് ഉറക്കം വരുന്നില്ല. കണ്ണടച്ചാലുടനെ എനിക്കറിയാം. അതിനെ പറ്റിയൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട മമ്മി. കണ്ണടയ്ക്ക് എന്നിട്ട് ഉറങ്ങിക്കോ. അവനിയുടെ കാര്യം ഓർത്ത് സങ്കടം വരുന്നു ആശിഷ്. ഐ ഫീൽ സോ സോറി ഫോർ ഹർ. വെറും 10 വയസ്സുള്ള കുട്ടിയാ അത്. അവളുടെ അമ്മയാ ഒരു കാരണവുമില്ലാതെ ലോക്കപ്പിൽ അടച്ചത്. ലോക്കപ്പ്? ലോക്കപ്പിലോ? ഹാ. അതെങ്ങനെ ആശു? അല്ല ആശയ, ഞാൻ ഉദ്ദേശിച്ചത് ആയിഷ എന്തിനാ ലോക്കപ്പില്? ഇന്നലെയായിരുന്നു ആശിഷ്. ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു, പക്ഷെ ഞാൻ എത്തിയപ്പോഴേക്കും ഐഷ മാഡത്തെ റിലീസ് ചെയ്തിരുന്നു. എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നാ. ഇപ്പോ നമ്മളൊക്കെ സംസ്കാരമുള്ളവരാന്ന വൈപ്പ്. സംസ്കാരമുള്ളവളെന്ന് സ്വയം പറയുന്നതിൽ എനിക്ക് നാണക്കേട് തോന്നുന്നു. എഡ്യൂക്കേറ്റഡ് ആണ് പോലും. എത്ര മോശമായ സൊസൈറ്റിയല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഇതാണോ സൊസൈറ്റി? എല്ലാവരോടും ഇരട്ടത്താപ്പ് കാട്ടുന്നതാണ് ഒരു നല്ല സൊസൈറ്റി. ഒരു കൊച്ചുകുട്ടി എല്ലാവരും ജാർ സന്തതി എന്ന് വിളിക്കുന്നു, അവളെ ഇൽട്രീറ്റ് ചെയ്യുന്നു. അവനിക്ക് ഒരു അവസരം പോലും കൊടുക്കില്ല ആരും. ആദ്യം അവളെ ഫാഷൻ ഷോയിൽ നിന്ന് പുറത്താക്കി. ഞാൻ തന്നെ നേരിട്ട് കിരണിനടുത്ത് പോയിരുന്നു ആശിഷ്. പക്ഷെ ഞാൻ അത് പറഞ്ഞപ്പോ തന്നെ കിരൺ കൈ മലർത്തി. അതിനുശേഷം എല്ലാവരും ചേർന്ന് അവളുടെ അമ്മയെ പോലീസ് ലോക്കപ്പിലാക്കി. അവനി ഇനി ജാർ സന്തതി ആണെങ്കിൽ അതിൽ അവനിയുടെ തെറ്റെന്തെങ്കിലും ഉണ്ടോ? തെറ്റ് ചെയ്തത് ആ മനുഷ്യനല്ലേ? അവനിയുടെയും ഐഷയുടെയും ജീവിതം നശിപ്പിച്ചതിന്റെ ഒരേ ഒരു കാരണക്കാരനായ ആൾ മാത്രമായിരിക്കും. അവളുടെ യൂസ്ലെസ് അച്ഛൻ അല്ലാതെ ആര്? നീ എന്തായി പറയുന്നത് അവനി? രാജേശ്വരി വർമ്മ നിന്റെ മമ്മിയെ ജയിലിലിട്ടെന്നോ? അതെ അല്ലേ, കള്ളക്കേസ് ഉണ്ടാക്കി എന്റെ മമ്മിയെ ജയിലിൽ അടപ്പിച്ചു. അപ്പൊ പിന്നെ ജയിലിൽ നിന്ന് അവരെങ്ങനെ സമ്മതിച്ചു? Thank you.
അവനി, ലൈഫ് അത്ര സിമ്പിൾ അല്ലല്ലേ. ഈ സമൂഹത്തിൽ പവർ എപ്പോഴും കല്ലെറിഞ്ഞ് ജനൽ പൊട്ടിക്കുന്ന ആളുടെ കയ്യിലല്ല. കല്ലുകളൊന്നും വലിച്ചെറിയാതെ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുന്ന ആളുകളുടെ കയ്യില പവർ മുഴുവനും. അത് ഞാൻ ഇന്നലെ പഠിച്ചു. പക്ഷേ അവനി, ഈ പവർ എവിടുന്ന വരുന്നത്? കാശി ലോകത്തിലെ വളരെ വിലപിടിപ്പുള്ള ഒന്നാണ് അല്ലി. കാശുകൊണ്ട് നമുക്ക് എന്തും വാങ്ങാൻ കഴിയും. കാശുള്ളവർക്ക് പേര് നേടാൻ കഴിയൂ. ധാരാളം കാശ് കയ്യിലുള്ളവർ പ്രശസ്തരായിത്തീരും. അങ്ങനെയുള്ളവർക്ക് എല്ലാത്തിനും അധികാരമുള്ളത്. ആ അധികാരം ഇന്നലെ എന്റെ പക്കൽ ഉണ്ടായിരുന്നെങ്കിൽ, കാശുണ്ടായിരുന്നെങ്കിൽ, ആർക്കും എന്റെ മമ്മിയെ ജയിലിൽ അടയ്ക്കാൻ സാധിക്കില്ലായിരുന്നു. രാജേശ്വരി വർമ്മയ്ക്ക് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ കഴിയില്ലായിരുന്നു. എന്റെ മമ്മിയെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി അവരുടെ കാലിൽ വീണ് മാപ്പ് പറയാൻ എന്നോട് ആവശ്യപ്പെടില്ലായിരുന്നു. ഞാൻ തോറ്റുപോയല്ലേ. ഐ ആം എ ഫെയിലിയർ. കല്ലെറിഞ്ഞ് അവരെ വെല്ലുവിളിക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. മിസ്സസ് രാജേശ്വരി വർമ്മ, അവരുടെ കയ്യിൽ ഒരുപാട് പവറുണ്ട്. അമ്മമ്മ, അബു, നീ, ഞാൻ, പിന്നെ മമ്മി, നമുക്ക് അവരുടെ മുന്നിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് ആർക്കും അവർക്കെതിരെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അവരുടെ മുന്നിൽ നമ്മൾ ഒന്നിനും കഴിവില്ലാത്തവരാ. ഒന്നിനും കഴിവില്ലാത്തവർ. എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലി. ഇന്നലെ നടന്ന സംഭവത്തിന് ശേഷം എനിക്കൊന്നിനും കഴിയുന്നില്ല. അപ്പൊ അവനി, അതിന്റെ അർത്ഥം നീ പേര് നേടിയില്ലെന്നാണോ? സക്സസ്ഫുൾ ആവില്ലെന്നാണോ? ഇല്ലല്ലി. അല്ല മമ്മിയോ? അതെ അവനെ. മമ്മി എപ്പോ എഴുന്നേറ്റു? ഇന്ന് എഴുന്നേൽക്കുന്ന സമയത്ത്. തീർച്ചയായും സക്സസ്ഫുൾ ആയേ പറ്റൂ. നീ എല്ലാവരെക്കാളും പ്രശസ്തയാവണം. ഇനി ഒരിക്കലും ഒരിക്കലും വേറൊരു അവനിക്ക് രാജേശ്വരി വർമ്മയെ പോലെയുള്ള ആളുകളുടെ മുന്നിൽ തല കൊണിച്ച് നിൽക്കാൻ ഇടവരരുത്. സത്യം ചെയ്യവനെ, നീ വിജയിച്ച് കാണിക്കുന്ന എന്നോട് സത്യം ചെയ്യുന്നു.